വീടെപ്പോഴും വൃത്തിയാക്കി വെക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പം വീട്ടിൽ പൊടി തൂക്കാനും അതുപോലെ അഴുക്കുകളൊക്കെ തുടച്ച് വൃത്തിയാക്കാനും ഒക്കെ നമുക്ക് നല്ല ഉത്സാഹമാണ്. പക്ഷെ ചില ബുദ്ധിമുട്ടുള്ള കറകൾ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ക്ലീനിങ് മെത്തേഡ്സ് ഫോളോ ചെയ്താൽ നടക്കുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുള്ള കറകൾ അഴുക്കുകളൊക്കെ കളയാനായിട്ട് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില ക്ലീനിങ് ഹാക്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക്കുമാർ. എല്ലാവർക്കും ഈ ലേഡീസ് നോട്ട്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളയിലും അതുപോലെ ബാത്റൂമിലൊക്കെ നമ്മൾ എത്ര വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയാലും ഫേസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് ഇതുപോലെ ടാപ്പുകളിലൊക്കെ പറ്റിപ്പിടിക്കുക എന്നുള്ളത്. എത്ര വൃത്തിയാണെന്ന് പറഞ്ഞാലും കാഴ്ചയിൽ ഇത് ഒരു അഭംഗി ഉണ്ടാക്കുന്ന കാര്യമാണ്. വൃത്തികേടാണെന്നുള്ള രീതിയിൽ കാഴ്ചയിൽ നമുക്ക് തോന്നും ഇങ്ങനെ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് കുറച്ച് വിനീഗർ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു മാർഗ്ഗമാണ് ഇതുപോലെ നമ്മൾ വിനീഗർ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വൈപ്പ് ചെയ്യുക എന്നുള്ളത്. വിനീഗർ സ്പ്രേ യൂസ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതിങ്ങനെ വിട്ടേക്കണം. അതിനുശേഷം വേണം നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് വെറുതെ തുടച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണാനായിട്ട് പറ്റും. ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് ഒക്കെ പോയിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം നമ്മുടെ ടാപ്പുകളൊക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരി കഠിനമായിട്ടുള്ള സ്റ്റെയിൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് വിനീഗർ സ്പ്രേ ചെയ്ത് ഇതുപോലെ തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാപ്പുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിരുന്നപ്പോൾ, അതായത് പുതിയതുപോലെ തന്നെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ആഴ്ചയിലും നമ്മളിത് ഒരു തവണ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. എന്നാലേ ഇതുപോലെ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്. നമ്മുടെ വീട്ടിൽ ചില ഭാഗങ്ങളിൽ നമ്മൾ തുടച്ചാലും എത്ര വൃത്തിയായിട്ട് തുടച്ചാലും പോകാതെ പിടിച്ചിരിക്കുന്ന ചില സ്റ്റെയിനുകൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഇത് പശയാണ്. എന്തോ സാധനം സ്റ്റിക്കർ താഴെ ഒട്ടിപ്പിടിച്ചതിന് ശേഷം ഫ്ലോറിൽ ഒട്ടിയിരിക്കുന്ന പശയാണ്. ഇത്തരത്തിൽ പോവാൻ ബുദ്ധിമുട്ടുള്ള കഠിനമായ കറകൾ നമുക്ക് അകറ്റാനായിട്ട് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട വിദ്യയാണ് ബേക്കിംഗ് സോഡയും അതുപോലെ വിനീഗറും യൂസ് ചെയ്യുക. ആദ്യം നമുക്ക് ബേക്കിംഗ് സോഡ ഇതുപോലെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഏത് ഭാഗത്താണോ സ്റ്റെയിൻ പറ്റിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ നമുക്ക് ഈ ബേക്കിംഗ് സോഡ പേസ്റ്റ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് ഇത് ഇങ്ങനെ നമുക്ക് വിട്ടേക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി നമ്മൾ സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ആ കറയൊക്കെ പെട്ടെന്ന് ഇളകി തന്നെ പോരും. കാഠിന്യം കുറഞ്ഞ കറയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൂടാതെ ജസ്റ്റ് വൈപ്പ് ചെയ്തെടുത്താലും മതിയാവും. നമുക്ക് ജസ്റ്റ് തുടച്ചിടുമ്പോൾ തന്നെ ആ കറ ഇളകി പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ കറയും വളരെ പെട്ടെന്ന് തന്നെ റിമൂവായി പോയി. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തുടച്ചിട്ടും പോകാതെ ബുദ്ധിമുട്ടേറിയ കറകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വിനീഗറും അതുപോലെ ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചിട്ട് നമുക്ക് സിങ്കിൻ്റെ ഉള്ളിൽ വെള്ളം പോകാതെ, അതായത് അടുക്കളയിൽ സിങ്കിൽ വെള്ളം പോകാതെയൊക്കെ ഇരിക്കുന്നുണ്ട്, ബ്ലോക്കായിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനായിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ബേക്കിംഗ് സോഡ ആദ്യം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ ഇനി നമ്മൾ കുറച്ച് വിനാഗിരി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിന് പിന്നാലെ തന്നെ. ഇനി നമുക്കൊരു 15 മിനിറ്റ് നമ്മൾ സിങ്ക് യൂസ് ചെയ്യാതെ അതങ്ങനെ വിട്ടേക്കണം. എന്നാലാണ് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനീഗറും കൂടി പ്രവർത്തിച്ചിട്ട് സിങ്കിൻ്റെ ഉള്ളിൽ ബ്ലോക്കായിരിക്കുന്ന സാധനങ്ങളൊക്കെ അലിഞ്ഞു പോവുള്ളൂ. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം 15 മിനിറ്റിന് ശേഷം. ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സിങ്കിൻ്റെ പൈപ്പ് ചൂട് താങ്ങുന്ന തരത്തിലുള്ളതാണെങ്കിൽ ഇതുപോലെ ഇത്രയും ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ ആ പൈപ്പിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്ന എല്ലാ സാധനങ്ങളും ബ്ലോക്കേജ് മാറി വെള്ളം പിന്നീട് ഫ്രീ ആയിട്ട് പൊക്കോളും. ഇടയ്ക്കിടെ സിങ്കിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ബ്ലോക്കേജ് ഒഴിവാക്കാനായിട്ട് നമുക്ക് മാസത്തിൽ ഒരു 2 തവണ, അതായത് ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ബ്ലോക്ക് വരാനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. മഴക്കാലത്തൊക്കെ നമ്മളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിൽ, അതായത് തുണികൾ വെക്കുന്ന കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് ചില സ്മെല്ലൊക്കെ വരിക എന്നുള്ളത്.
കബോർഡിനുള്ളിൽ ഇതുപോലെ ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് കബോർഡിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡ സ്മെല്ലിനെ വലിച്ചെടുക്കും. അപ്പോൾ കബോർഡിൽ നിന്നുള്ള ചീത്ത സ്മെല്ലൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഈ സെയിം ഐഡിയ നമുക്ക് ഫ്രിഡ്ജിനുള്ളിലും ഉപയോഗിക്കാവുന്നതാണ്. ഫ്രിഡ്ജിനുള്ളിലെ ചീത്ത സ്മെല്ലൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ നമുക്ക് ഈ ബേക്കിംഗ് സോഡ ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറുകൾ ഉണ്ടല്ലോ, സ്പോഞ്ചിൻ്റെ ആയാലും സ്റ്റീലിൻ്റെ ആയാലും ഒക്കെ ഓരോ 15 ദിവസത്തിലും റീപ്ലേസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഓരോ തവണ പാത്രം കഴുകി കഴിയുമ്പോഴും നമ്മൾ ഈ സ്ക്രബ്ബറൊക്കെ കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുമല്ലോ, എന്നാലും ഇതിനുള്ളിൽ നമുക്ക് ബാക്ടീരിയാസൊക്കെ വളരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്ക്രബ്ബറുകൾ ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വളരെ എളുപ്പത്തിലുള്ള വഴിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം, ഇതുപോലെ നമുക്ക് സ്ക്രബ്ബറുകൾ ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറുകൾ മുക്കി വയ്ക്കാവുന്നതാണ്. ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ലോണം മുക്കിയിടാനായിട്ട് ശ്രദ്ധിക്കാം. ഓരോ തവണ ഉപയോഗത്തിന് ശേഷവും നമ്മൾ സ്ക്രബ്ബറുകൾ നന്നായിട്ട് കഴുകി തന്നെയായിരിക്കും വെക്കുന്നത് അല്ലേ, പാത്രം കഴുകിയതിന് ശേഷം. പക്ഷേ എന്നാലും നമുക്ക് അറിയാം ഈ സ്പോഞ്ചിൻ്റെ ഉള്ളിലായിട്ട് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചെറിയ തരത്തിലുള്ള ഫുഡ് പാർട്ടിക്കിൾസൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കാരണം കൊണ്ട് വൃത്തിയായിട്ട സ്മെല്ലൊക്കെ സ്ക്രബ്ബറിന് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ സ്ക്രബ്ബർ പാഡുകൾ നമുക്ക് ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതുപോലെ ചൂടുവെള്ളത്തിൽ വിനാഗിരി ഒഴിച്ച് അതിൻ്റെ ഉള്ളിൽ സ്ക്രബ്ബർ പാഡുകൾ മുക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതിയാവും. ബാത്റൂമിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാലറിയാം, നമ്മൾ വെള്ളം ആദ്യം ഷവറിൽ നിന്ന് വന്നിരുന്ന അതേ ഫോഴ്സിൽ തന്നെയായിരിക്കില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫോഴ്സ് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, വെള്ളത്തിലുള്ള പലതരത്തിലുള്ള സോൾട്ടുകൾ അതുപോലെ പല പല അഴുക്കുകളൊക്കെ കാരണം കൊണ്ട് ഈ ഷവർ ഹെഡിൻ്റെ അതായത് സുഷിരങ്ങളിലൊക്കെ ചെറുതായിട്ട് ഇത് അടിഞ്ഞു കൂടിയിട്ട് ഫോഴ്സ് കുറഞ്ഞാണ് പിന്നെ വെള്ളം വരിക. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമുക്ക് ഈ ഷവർ ഹെഡ് ഊരിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലേക്ക് വിനീഗർ ഒഴിച്ച് വെക്കണം. ഇനി ഇതിൽ ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഷവർ ഹെഡ് കുറച്ച് നേരം നമുക്ക് മുക്കി വെക്കണം. ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ വാട്ടർ വിനീഗർ മിക്സ്ചറിൽ നമ്മുടെ ഈ ഷവർ ഹെഡ് മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സുഷിരങ്ങളുടെ ഉള്ളിലുള്ള ചെറിയ ഹോൾസിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ വെള്ളത്തിലേക്ക് കുറച്ചായിട്ട് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ക്രബ്ബർ പാഡ് ഉപയോഗിച്ച് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ഉരച്ച് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതുമാണ്. നോർമൽ നമ്മൾ വെള്ളത്തിൽ കഴുകുന്ന പോലെയല്ല കേട്ടോ, അതുപോലെ വിനാഗിരി വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കുകൾ ഇളകിപ്പോവും. ഇനി ഈ ഷവർ ഹെഡ് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്യുമ്പോഴാണ് കേട്ടോ അറിയണത് നമ്മൾ എത്രത്തോളം ഫോഴ്സ് ഇല്ലാതെയാണ് വെള്ളത്തിൽ ബാത്റൂമിൽ കുളിച്ചിരുന്നതെന്നുള്ളത്. കാരണം ഷവർ ഹെഡിന് എല്ലാ അഴുക്കുകളും മാറി നല്ല ഫോഴ്സോടുകൂടി എല്ലാ സുഷിരങ്ങളും ഓപ്പൺ ആയിട്ട് നമുക്ക് നല്ല ഫോഴ്സോടുകൂടി കുളിക്കാനായിട്ട് പറ്റും. പലതരത്തിലും മിറർ ക്ലീൻ ചെയ്യുന്നത് നമ്മൾ പല പല വീഡിയോസിലൂടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമ്മുടെ വീട്ടിലെ കണ്ണാടികൾ ക്ലീൻ ചെയ്യാനുള്ള മാർഗ്ഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വാട്ടറും വിനീഗറും കൂടി മിക്സ് ചെയ്ത മിക്സ്ചർ ഒരു സ്പ്രേ ബോട്ടിലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പർ ടവലോ അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്തോ ആണ്. കണ്ണാടിയിൽ നമ്മളിങ്ങനെ വാട്ടറും അതുപോലെ തന്നെ വിനീഗറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ മിക്സ്ചർ ഒഴിച്ച് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ പേപ്പർ വെച്ച് തുടയ്ക്കുമ്പോൾ എസ് പാറ്റേണിൽ വേണം തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാൻ. യാതൊരു വിധത്തിലുള്ള പാടുകളും അവശേഷിപ്പിക്കാതെ മിറർ നല്ല ക്ലീൻ ആയിട്ട് തോന്നാനായിട്ട് ഇതുപോലെ എസ് പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള പാടുകളും വീഴാതിരിക്കാനാണ് എസ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. അത് മാത്രമല്ല പേപ്പർ ടവലോ അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്തോ ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വീടിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ ക്ലീൻ ചെയ്യുമെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സീലിംഗ് ഫാൻ ക്ലീൻ ചെയ്യാന്നുള്ളത്. കാരണം ഫാൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം താഴെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതിലേക്കൊക്കെ പൊടി പറന്ന് വീഴാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബെഡിൽ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റാറുണ്ട്. അതുപോലെ ബെഡ് നമ്മൾ കവർ ചെയ്തിടാറുണ്ട് ഇതുപോലെ പൊടി പറന്ന് ബെഡിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. താഴെ ഒരു പൊടി പോലും വീഴാതെ നമുക്ക് സീലിംഗ് ഫാൻ എങ്ങനെ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് നോക്കിയാലോ.
ഇതിനായിട്ട് നമുക്ക് പഴയ ഒരു പില്ലോ കവർ, നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പില്ലോ കവർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഫാനിൻ്റെ ലീഫുകളിലേക്ക് ഇതുപോലെ പില്ലോ കവർ കയറ്റി കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ പതുക്കെ വടിച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊടി പോലും പുറത്തേക്ക് വീഴാതെ ഈ പൊടിയൊക്കെ ഈ പില്ലോ കവറിൻ്റെ ഉള്ളിലായിട്ട് കളക്റ്റായിക്കൊണ്ടിരിക്കും. യാതൊരു വിധത്തിലുള്ള വേറെ ക്ലീനിങ് പ്രോഡക്ട്സോ അല്ലെങ്കിൽ ബ്രഷുകളോ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലെ സീലിംഗ് ഫാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഈ പഴയ പില്ലോ കവർ മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഫാനിലെ ഡസ്റ്റൊക്കെ വേറെ എങ്ങും വീഴാതെ ഈ പില്ലോ കവറിൻ്റെ ഉള്ളിൽ തന്നെ കളക്റ്റായി വരുന്നതുകൊണ്ട് ഈ ഡസ്റ്റ് നമുക്ക് കളയാനും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി താഴെ പൊടി വീഴുന്നുള്ള പേടിയില്ലാതെ നമുക്ക് സീലിംഗ് ഫാൻ ഇനി സുഖമായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി വിയിൽ അവർ ചിലപ്പോൾ കൈകൊണ്ട് കയ്യിൽ വേറെ എന്തെങ്കിലും കറിയോ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കൈകൊണ്ട് അവരിങ്ങനെ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ സ്ക്രീൻ നമുക്ക് തുടയ്ക്കാനായിട്ട് ടി വി സ്ക്രീൻ തുടയ്ക്കാനായിട്ട് ഒരിക്കലും ഹാർഷായിട്ടുള്ള സാധനങ്ങൾ, പാട് വീഴുന്ന രീതിയിലുള്ള, സ്ക്രാച്ച് വീഴുന്ന രീതിയിലുള്ള തുണികളൊന്നും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ എപ്പോഴും ഇതുപോലെ മൈക്രോ ഫൈബർ ഗ്ലൗസുകളോ അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്തുകളോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ വെറുതെ ഇങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് പൊടികളൊക്കെ പോകുന്നുണ്ടെങ്കിലും ചെറിയ ചില പാടുകൾ ടി വി സ്ക്രീനിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പാടുകൾ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് നമുക്ക് ടി വി മേക്ക് വെള്ളം സ്പ്രേ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കലുകൾ യൂസ് ചെയ്യാനോ പാടുള്ളതല്ല. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാനായിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം നമുക്ക് നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോ ഫൈബർ ക്ലോത്തിലോ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ഗ്ലൗസിലോ ഒക്കെ ഇതുപോലെ ജസ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ അതിൽ വളരെ കുറച്ച് മാത്രം നമ്മൾ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പതുക്കെ തുടച്ചെടുക്കാവുന്നതാണ്. സ്റ്റെയിൻസൊക്കെ റിമൂവായെന്ന് തോന്നി കഴിയുമ്പോൾ നമ്മൾ ഉണങ്ങിയ ഇതുപോലത്തെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് പതുക്കെ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. ഇത് ഈ സ്ക്രീൻ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ എല്ലാ പാടുകളും പോയി സ്ക്രീൻ പഴയതുപോലെ നല്ല നീറ്റായിട്ട് വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഹാർഷായിട്ടുള്ള സാധനങ്ങൾ വെച്ച് ടി വി സ്ക്രീൻ തുടയ്ക്കാനും പാടില്ല. ടി വി സ്ക്രീനിലെ അഴുക്കുകൾ, സ്റ്റെയിൻസ് ഒക്കെ പോകാനായിട്ട് അപ്പോൾ ഇത് നല്ലൊരു വഴിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത എല്ലാ ക്ലീനിങ് ടിപ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലീനിങ് റൂട്ടീനിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എ ലേഡീസ് നോട്ട്പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.